السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها، ألا وهي تحت إشراف فهم القرآن على أيسر الطريق. قرآن പഠനത്തിനുള്ള കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ രണ്ടാം സെമസ്റ്ററിന്റെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ എവിടെ എത്തിയത്? ഏത് പേജായി? فيصل نزل قبل عبد الله نزل فيصل. ما شاء نزل الله. فيصل قبل عبد من الله الحافلة. بيج نمبر. صفحة رقم. صفحة رقم بيج نمبر تيلو. പേജ് നമ്പർ 76. സാദിസ സബഈൻ. സഫ റഖം 76. ഐ ഔ അസഫത്ത് സാദിസ സബഈൻ. 76th പേജ്. طيب തംറീൻ അസാദിസ്. അജബ് അൻ അസ്ഇലത്തി ലാതിയ. ഹാദിഹി അസ്ഇലത്തു ലൈസത് മബ്നിയതൻ. എന്തുകൊണ്ടാണ് ലൈസത്ത് മബ്നിയ്യത്തൻ എന്ന് വന്നത്? ലൈസയുടെ ഖബറാണ് മബ്നിയ്യത്തൻ. ലൈസയുടെ ഇസ്മ് അതിൻ്റെ അകത്തുള്ള ഹിയയാണ്. ലൈസയുടെ ഖബർ മബ്നിയ്യത്തൻ. ലൈസത്ത് മബ്നിയ്യത്തൻ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അല ദർസിൽ ഹാദി അഷർ. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദ 21st നോ ഹാദി അഷർ 11th ലെസൺ. പതിനൊന്നാം പാഠത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. ഐന തദ്രുസു അന്ത? എന്തു പറയുള്ളൂ? പറയും. ഐന തദ്രുസു അന്ത? കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. അതിനെ തദ്രസു അന്ത എന്ന് പറഞ്ഞ ആ അന്തി എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? അദ്രസു ഫി ജാമിഅത്തിൽ ഖുർആൻ. അദ്രസു ഫി ജാമിഅത്തിൽ ഖുർആൻ സഹ. അൽ ഖുർആൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത് ആണോ അല്ലേ? നമ്മൾ അൽ ഖുർആൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് അസാനി. ക്വസ്റ്റ്യൻ നമ്പർ 2. ഐന തസ്കുൻ? ഐന തസ്കുൻ? ഉസ്കുനു. ഉസ്കുനു അല്ല, ഉസ്കുൻ ല സോറി, അസ്കുൻ. അസ്കുനു. അസ്കുനു അസ്കുനു ഫി ഫി അസ്കുനു ഫി തൃശൂർ. ഫി തൃശൂർ. ആ ഫി തൃശൂർ. അവിടെ റീന്ന് വേണ്ട അല്ലെ? സദ്യ റീന്ന് വേണ്ട അല്ലെ? അനറബി വാക്കാവുമ്പോ എന്ത് ചെയ്യണം? ഒന്നും വേണ്ട അങ്ങനെ തന്നെ. ശരി, ഒന്നും വേണ്ടെന്നല്ല, ഫീ തൃശൂറ. വയറു മനുസരിവാകുമ്പോ എന്ത് ചെയ്യണം? അനറബി വാക്കാകുമ്പോ വയറു മനുസരിവാകും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ കസറിന് വേറെ നെസ് കൊടുക്കണം, ഫത്ഹത്ത് കൊടുക്കണം. ഫത്ഹത്ത് കൊണ്ടാണ് ജർ ചെയ്യുക. ഓക്കെ, അടുത്തയാള്.
അസ്കനു ലേസത്ത് അസ്കനു ലേസത്ത് ആയിരത്ത് അസ്കൻ അസ്കനു പറഞ്ഞോ. സമയം ഞാനിവിടെ അയ്യോ താമസിക്കുന്ന ഇനി എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു പഠിക്കണ്ടേ? ആരെയും ചോദിച്ചാൽ എന്തിനാണ്? മിഷിഗൻ പി വിദായ പി മുത്തായി أسكن في ميشيغان في الولايات المتحدة. طيب ഇത് എവിടെയാണ് ميشيغان ميشيغان يس ما شاء الله عليكم. ആരാണ് حسينة اوكي അപ്പൊ അതിന്റെ സ്റ്റുഡൻസ് മനസ്സിലായല്ലോ. എവിടെയൊക്കെ ഉണ്ട് അല്ലേ അതെ ഉസ്താദേ? അതെ 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 അല്ലെ അതെ. എന്റെ ഉമ്മയുണ്ട് ഈ ക്ലാസ്സില്, മറിയ കുട്ടി. ആ അത് ശരി. മറിയ കുട്ടിയാണ്. വീട് എവിടെയാ? അവരെ വീട് അവരെവിടെയാണ്? അവിടെ തന്നെയാണ് അവര് ടീച്ചറിന്റെ ഉമ്മ. ബാംഗ്ലൂർ. ഹിയ ടസ്കുനു ഫി ബാംഗ്ലൂറാ. കണ്ണൂര്, ബാംഗ്ലൂറ. ബാംഗ്ലൂർ, ബാംഗ്ലൂർ. طيب هزلين أين تسكن؟ أسكن في دبي الآن. أسكن في دبي. ما شاء الله. ماريا كوتي عنده كذا. ماريا كوتي بريزنت أنا. في نار عنده. سابينا أين تسكن سابينا؟ أين تسكنين؟ ചിലർക്കൊക്കെ താമസിക്കുന്ന സ്ഥലം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അസാരിഫ് അതാരിഫ് ലോകത്തൽ ഫിറാൻസിയത്ത് ലേസത്ത് ലേസത്ത് ദേശത്ത് താ ആണ്. ഇല്ലാന്നല്ലോ സ്ഥലേ. ഇല്ലെന്നുള്ളു. താരിഫ് ആകുമ്പോ മാ എന്ന് മതി, അല അല്ല അല താരിഫ് മാ അല്ല. അരി അല മാ അരി ആ മാ ഞാൻ അറിയുന്നില്ല അറിയുകയില്ല എന്നൊക്കെ പറയുന്നിടത്ത് മായാണ് ഉപയോഗിക്കുന്നത്. അല്ല ഇല്ല അഴരിഫു മായോ ലായോ ആണ് ഉപയോഗിക്കുന്നത്. ലേശയല്ല. ലേശ എന്ന് പറയുമ്പോൾ ആവിയാവും പോലെ. അല്ല ഇത്തരം സന്ദർഭത്തിൽ ഭാവിയല്ല. ഭാവിയാകുമ്പോൾ ലാ ഉപയോഗിക്കും അല്ലെങ്കിൽ മാ ഉപയോഗിക്കാം. ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ആകുന്നില്ല ഇല്ലായിരിക്കും എന്നൊക്കെ പറയുന്നിടത്താണ് ലേശ ഉപയോഗിക്കുന്നത്. ഈസ് നോട്ട് വരുന്നിടത്താണ് ലേസ് ഉപയോഗിക്കുന്നത്. അതേസമയം ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത് വെർബിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മായോ ലായാണ് ഉപയോഗിക്കേണ്ടത്. മുമ്പ് പഠിച്ചതാണ്. ഓക്കെ ലേസ് വരുന്നിടത്ത് നമുക്ക് ഒന്നുള്ള ഡിസ്കസ് ചെയ്യാം. ലേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പോകണം. ഇവിടെ മുകളിൽ പറഞ്ഞത് ലേസത്ത് മബിനിയത്തുൻ എന്നാണ് പറഞ്ഞത്. ലേസത്ത് മബിനിയത്തൻ എന്ന് പറഞ്ഞു. അവിടെ ഫെയിൽ അല്ല ഉപയോഗിച്ചത്. അതേപോലെ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ അവിടെ ഫെയിൽ ആണ് ഉപയോഗിച്ചത്. അല്ലയോ അവിടെ ഫെയിൽ അല്ല ഉപയോഗിച്ചത്. അതേസമയം ഇവിടെ അ താരിഫു എന്ന് പറയുമ്പം ഫെയിൽ ഉപയോഗിച്ചിട്ടാണ് അർത്ഥം പറയുന്നത്, മറുപടി പറയുന്നത്. അപ്പോ ലാ ആരിഫ് ലാ ആരിഫു. ബൈത്തുൽ മുദരിസ അവിടെ എത്തിയില്ല. അതിന് മുമ്പ് വേറെണ്ണം കൂടെ ഉണ്ട്. മിൻ ഐ ഇദാഅത്തിൻ തസ്മഉൽ അഖ്ബാർ. ഇദാഅത്തി റസൂല ഫി അല്ല മിൻ ഇദാഅത്തി. മിൻ മിൻ ഇദാഅത്തി ഐ എന്നാണ് ചോദിച്ചത്. മിൻ ഐ ആത്തിൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ പറയണം? അന അസ്മഉ മിൻ ഇദാഅത്തി തൃശൂറ. മിൻ ഇദാഅത്തി ആകാശവാണി. ആകാശവാണി എന്നാണ് കേൾക്കുന്നത്. ആകാശവാണി എന്നാണ് എന്റെ പേര്. എന്ന് പറയാൻ തന്നെയല്ല ആകാശവാണി അല്ല ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ എന്നൊക്കെ പറയുമ്പം അവിടെ നിന്ന് റിലേ ചെയ്യാം. അതെ ഇതാഴത്ത് എന്ന് പറഞ്ഞാൽ അതന്നെയല്ലേ, റേഡിയോ സ്റ്റേഷൻ അല്ലേ. എന്നും പറയാം, കുഴപ്പമില്ല. അങ്ങനെയും പറയാം. طيب الخامس أتعرف بيت المدرسة؟ بيت المدرسي
ആ ആരിഫ്, നാം ആരിഫ്. ആസ്കൻ أين بيت مدرسكم؟ لا في كيرلا، في كيرلا واتران، ما ريمت في كيرلا، تريفاندرام، في كيرلا ريكو. نوريان، في سيكيرلا نيكينا نوريان، في كيرلا نوريان، ألانجيل كيرلا ترولا ألانجيل تريفاندرام نوريان، ألانجيل كورتشولا ترولي أركلا نوريان. طيب أبا إندورا نعم أعرف بيت المدرسين. طيب تأمل الأمثلة ثم اضع في الفراغ فيما يلي: المضارع من الفعل ذهب، ذهب إلى فعل مضارع بيجا، بعد إسناده إلى الضمير أن ورنيا لدينا وجد ما يريد إلى كنوات جديد من سياشن من أرضا وجد ما يريد إلى കൺജുഗേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ദഹബയുടെ അരൂപഭേദം ഉപയോഗിക്കണം. ഏത് ദഹബയുടെ മുതാരിയായ രൂപം ഉപയോഗിക്കണം. അബ്ദുല്ലാഹി തഅമ്മൽ അംസലത്ത്, ഉദാഹരണം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം: അബ്ദുല്ലാഹി യദ്രസു ബിജാമിഅത്തി റിയാദ് وإخوته أيضا يدرسون بجامعة الرياض. أبدا ده يبقى يا جماعة برنجبو يدرسون ورنيو بهجنا برنجبو يدرسون أمر. وأخواته يدرسن أبو جمع مؤنث، جمع مؤنث، جمع مؤنث أنا بنديرو يدرسن أمر. أبو آدم برنجد مفرد مذكران، مفرد مذكر. ഏകവചനത്തിന് എന്താ പറയും? ഏകവചനത്തിന് മുഫ്രദ് എന്ന് പറയും. മുഫ്രദ് മുദക്കർ ആണ് അബ്ദുള്ള എന്ന് പറയുമ്പോൾ അബ്ദുള്ള മുദ യദ്റുസു മുഫ്രദ് മുദക്കർ ആണ്. ദിയാമിയത്തി റിയാദ് യഹ്വതുഹു അയ്ലൻ യദ്റുസൂന, അതെന്താണ്? ജമ മുദക്കർ, ജമ മുദക്കർ മസ്കുലിൻ പ്ലൂറൽ ആണ്. ദിയാമിയത്തി റിയാദ് അഖവാതുഹു, അഖവാത്ത് എന്ന് പറയുമ്പോൾ യദ്റുസ്ന, അപ്പൊ എന്തായി? ജമ്മ മുഅന്നസ. മദ്രസത്തിൽ മുതവസ്സിതത്, അവരെല്ലാം മിഡിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. സൈനബ് തദ്റുസു, അപ്പൊ നേരത്തെ പറഞ്ഞു വരാണ് എന്ത് പറയണം? മുഫ്രദ് മുദക്കർ പറഞ്ഞു. ആ മുഅന്നസ് അല്ല, മുഫ്രദ് മുഅന്നസ്, മുഫ്രദ് മുഅന്നസ്, മുഫ്രദ് മുഅന്നസ്. സൈനബ് തദ്റുസു, അപ്പോ അബ്ദുല്ല യദ്റുസു, സൈനബ് തദ്റുസു, يخواته يدرسون، أخواته يدرسن. أوكي طيب، الأول أبي يذهب إلى السوق، يذهب إلى السوق كل صباح. الثاني الطلاب يذهبون الآن إلى الملعب، they are now they are going to the playground. الثالث أختي تذهب إلى المدرسة. الرابع آمنة وفاطمة وعائشة يذهبن الآن إلى المكتبة. അവരൊക്കെ ലൈബ്രറിയിലേക്ക് പോകുന്നു. പെൺ ആൺകുട്ടികൾ കളിക്കാൻ പോകുന്നു. പെൺകുട്ടികൾ എപ്പോഴും ബുദ്ധിപരമായ പണിയിലാണ് നിൽക്കുന്നത്. അവരെല്ലാം ലൈബ്രറിയിൽ പോയി പഠിച്ച് വായിച്ച് പഠിക്കാൻ പോകും. അങ്ങനെയാണ് ബുദ്ധിജീവികളാവുന്നത്. ആണുങ്ങളെല്ലാം പോയി കളിക്കാൻ പോയിട്ടെല്ലാം കളിയന്മാരാണ്. الخامس أين أنت يا أحمد؟ أين تذهب أنت يا أحمد؟ السادس أنا أذهب الآن أذهب الآن إلى المسجد. الخامس أكمل الجملة الآتية، التمرين الخامس exercise number 5، أكمل الجملة الآتية بوضع فعل مضارع مناسب suitable مضارع واقع جر. യൂട്യൂബിൾ ആയിട്ടുള്ള ഫേല മുലാരി ചേർക്കണം. അത്തുല്ലാബു കുറത്തൽ കദം, യലാബൂന കുറത്തൽ കദം കുല്ലമസ. എന്തുകൊണ്ട് കുറത്തിനാൽ ചേർന്നില്ല എന്നറിയാമല്ലോ?
എന്തുകൊണ്ട് ആൽ കുറത്തൽ കദം എന്ന് പറഞ്ഞില്ല? കുറത്തിനെ കദമിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോ കുറത്തിന് അൽ പാടില്ല. പാടില്ല. മസാ എന്ന് പറഞ്ഞ സ്ഥലം വൈകുന്നേരമല്ലേ അപ്പം ഈ മസാ വെയിൽ? വൈകുന്നേരം. മസാ അസാനി അൽ മുദരിസും الدرس على السبورتي. يكتب الدرس. يكتب الدرس. فعل مضارع. الثالث أخواتي الثياب بالصابون. അഹ്വാത്തി തഹസൽ അഹ്വാത്തി ആണല്ലോ. أخوات എന്ത് ചെയ്യണം؟ ജമ്മ മുഅന്നസ് ആണ്. എന്ത് ചെയ്യണം؟ തഹസൽന غسل يغسل എന്ന് പറഞ്ഞത് അഹ്വാത്തി യഗ്സൽന യഗസായണ യഗ്സൽന സീനല്ല ഗസലയുടെ ഫേല മുളാരി എന്താ? സല യഗ്സലു ആ യഗസിലു قال الله تعالى فاغسلوا وجوهكم. അപ്പൊ അമ്രല് കസർ ആണെങ്കിൽ മുളാരി എന്തായിരിക്കും? ആ യഗസൽന അമ്രല് കസറാണെങ്കിൽ മുലാരിയിലും കസറായിരിക്കും. ഫഗസിലോ ഉജൂഹക്കുന്നാലേ പറഞ്ഞു ഗസല യഗസിലോ എന്നാണ്. പയ്യം അഹവാത്തി യഗസൽന സിയാദ ബിസാബൂൻ. അവർ സോപ്പ് വെച്ചാ കഴുകുന്നത്. അപ്പൊ അവരൊക്കെ ലൈബ്രറിയിൽ പോയിട്ട് പിന്നെ ഡ്രസ് കഴുകാനാണ് അവരുടെ പണി. അറാബിയ അന أقرأ القرآن. أقرأ أقرأ القرآن كل صباح. الخامس الأخبار من الإذاعة كل يوم يا عبد الله. همزة الاستفهام. أتسمع تسمع الأخبار أتسمع من أخبار من يا الإذاعة عبد كل الله؟ يوم يا عبد അപ്പൊ الله يا അബ്ദുള്ള عبد الله. ആയതുകൊണ്ടാണ് ആ തസ്മാഉ എന്ന് നമുക്ക് കിട്ടിയത്. ഏകവചനം പേര് മുഫ്രദ് മുദക്കറാണ് എന്ന് കിട്ടിയത്. യാ അബ്ദല്ലാഹി എന്നായതുകൊണ്ട് മുഫ്രദ് മുദക്കർ എന്ന് കിട്ടി. അപ്പൊ ഈ ഹംസൻ എന്ത് പേര് പറയും? ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ഹംസത്തുൽ ഇസ്തിഫ്ഹാം. അതെ ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ഇസ്തഫ്ഹമ യസ്തഫ്ഹിമു. ഇസ്തിഫ്ഹാം ചോദിക്കൽ. السادس الطالبات إلى المدرسة بحافلة المدرسة. يذهبنا يذهبنا الطالبات يذهبن إلى المدرسة بحافلة المدرسة. أبري سكول بس لأنه بوغن حافلة المدرسة. السابع أبري أبري حمزة الاستفهام عندي. اللذان في غرفتك يا علي. فتسمع تسمع نرتي أنت تسمع النيل. أتسمع اللذان في غرفتك يا علي. إن ده رومي لي أملا نلعب جوجي نولي إن ده رومي لي وانجي. الثامن الطلاب الدرس أسئلة كثيرة. المدرسة يسألون المدرسة. നിങ്ങളെ പോലെ അല്ല അധ്യാപകരെ ഒരുപാട് ചോദ്യം ചോദിക്കും. അത്തുല്ലാബ് യസ്അലൂന അൽമുദർരിസ അസ്ഇലതൻ കസീറത. يسألون التاسعة النساء. يأكلن. يأكلن التفاحة. النساء يأكلن. يأكلن يأكل. അതെല്ലാം തിന്നിട്ട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ജാക്ക് ഫ്രൂട്ട് സീഡ് ആണ് തരുന്നത് ആണുങ്ങൾക്ക്. നിസായ തുഫാ തന്നെ. കാരണം ജാക്ക് ഫ്രൂട്ട് സീഡ്സ് ആണ് ബെറ്റർ ദാൻ തുഫാ. അവര് അതില് എന്താ പറയാ രാസമരുന്ന് കീടനാശിനിയൊക്കെ അടിച്ച് അപ്പുറക്ക പെണ്ണുങ്ങൾ തിന്നിട്ട്
ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് കിട്ടുന്ന സാധനമാണ്, ഓർഗാനിക് അല്ല. ജാക്ക് ഫ്രൂട്ട് സീഡ്സ് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കണം, ജാക്ക് ഫ്രൂട്ട് സീഡ്സിന്റെ അഡ്വാൻറ്റേജസ്. ആ ജാക്ക് ഫ്രൂട്ട് സീഡ്സ് ബെറ്റർ ദാൻ തുഫാഹാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യും, അത് എറിഞ്ഞു കളയും. അല്ല ആഷർ 10 അൽ മുദീറത്തു മുദീറത്ത മിൻ മക്തബിഹാ, അവരുടെ ഓഫീസിൽ നിന്നും, അവരുടെ ഓഫീസിൽ നിന്നും അഡ്മിനിസ്ട്രേഴ്സ് ഇപ്പോൾ പോകുന്നു, അല്ലെങ്കിൽ തഹ്റുജു. തഹ്റുജു എന്ന് പറയാം, തദ്ഹബു എന്നും പറയാം, കുഴപ്പമില്ല. അൽ ഹാദി അശർ അന ഫീ കുല്ലിയത്തുൽ ഹന്ദസത്തി, പഠിക്കുന്നു. അന ആ അത് അദ്രുസു അദ്റുസു അദ്റുസു ദറസ യദ്റുസു ആണ് നമ്മ നമ്മാണ് മധ്യത്തെ നമ്മാണ് അദ്റുസു അന അദ്റുസു. അസാനി അശർ ഉഖ്തി ദുറൂസഹ ഫി ദഫ്തരി ഫി ദഫ്തരി ഉഖ്തി തദ്രുസു ലാന ദുറൂസഹ ഫി ദഫ്തരി തദ്രുസു ലാന ദുറൂസഹ ഫി ദഫ്തരി, നോട്ട്ബുക്കിലാണ് പഠിക്കുന്നത്. എന്നതാണ് നമ്മളെ ഒരു ഒരു സെന്റൻസിന്റെ രണ്ട് പാർട്ടുകൾ. അൽ മുബ്തദഉ വൽ ഖബറു, ബിഗിനിങ് പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട്, ഓർ ബിഗിനിങ് പാർട്ട് ആൻഡ് ഇൻഫർമേറ്റീവ് പാർട്ട്. അങ്ങനെ പറയാം. ഇവിടെ മുബത്തത് എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സാധാരണ അൽ മുബത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നോമിനൽ സെന്റൻസ് ആണ്, നോമിനൽ സെന്റൻസിന്റെ പാർട്ട് നെറ്റടി കട്ടായി പോയില്ല. എന്താ പറഞ്ഞത്, നമ്മള് മുബത്തദ ബിഗിനിങ് പാർട്ട്, ബിഗിനിങ് പാർട്ടിന് എന്ത് ചെയ്യണം, ഖബ്ബിറിൽ മുബത്തദ ബലത്തിൽ ആത്യത്തി ഇലാജ്യം, അത് ബഹുജനമാണ്. തത്താലിബു യദഖുലുൽ ഫസല എന്ത് ചെയ്യണം, അത്തുല്ലാബു യദഖുലുൽ ഫസല അത്തുല്ലാബു യദഖുലുൽ ഫസല الرجل ياكل الارز. الرجال يأكلون إنما روزة أستاذ ارز روزة ارز എന്ന് പറഞ്ഞാൽ റൈസ്, റൈസ് ആ റൈസ് അറുസ്, അറുസിൽ നിന്നാണ് അവർ റൈസ് ഉണ്ടാക്കിയത് ഇംഗ്ലീഷിൽ അറു. അല്ലെങ്കിൽ അറുസ് എന്ന് പറയും, റുസ് ഹംസില്ലാതെയും പറയും, ഹംസ് ഇല്ലാതെ റുസ് എന്നും പറയും, റുസുൻ അൽ അറുസു അല്ലെങ്കിൽ അറുസുൻ എന്നും പറയും, റുസുൻ എന്ന് പറയും. അരിജാലു അൽ ആമിലു, അതിനെന്താ പറയാ, ആമാലു. അരിജാലു ഏക്കുലു പറഞ്ഞായിരുന്നു, ആ അരിജാലു പറഞ്ഞല്ലോ, ഏക്കുലു. അറുസ് അസാലിസ് അൽ ആമിലിന്റെ ബഹുജനം അൽ ആമാലു, ആമിലിന്റെ ബഹുജനം അൽ ആൽമാല, ഖുർആൻ വായിക്കാത്തോണ്ട. فليعمل العاملون പറഞ്ഞില്ലേ, ആ فليعمل العاملون ഓടല്ലേ, ആ العاملون الآمنون يعملون يعملون في المصنع ثمانية ساعات, 8 മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇനി ആമിലിന് മറ്റൊരു ബഹുജനമുണ്ട്, ഉമ്മാൻ, ആമിലിൻ ഉമ്മാൻ. നമ്മൾ സാധാരണഗതിയിൽ ആമിൽ പള്ളിയാണ് ആമിലൂൻ എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതേസമയം ആമിലിൻ്റെ തൊഴിലാളികൾ എന്ന അർത്ഥത്തിൽ ബഹുജനം വരുമ്പോൾ, തൊഴിലാളികൾ ലേബേഴ്സ് എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ഉമ്മാൽ എന്നാണ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഉമ്മാൽ ആമിലിൻ
ഉമ്മാലുൻ, ഐ മീൻ ഉമ്മാലുൻ കേട്ടോ. അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്നഇ തമാനിയ സാആത്തിൻ. ഓക്കെ, അടുത്തത് അത്യുജാറു അത്തുജാറു യഫ്തഹൂന ദുക്കാന. സാത്താമിനത്തിൽ ആ അവിടെ ദുക്കാൻ എന്ത് ചെയ്യണം? അത്തുജാറു യഫ്തഹൂന. അപ്പൊ തുജാർ ചില സംഘടന നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് വർക്ക് ചെയ്യണം, ഇന്റലിജൻസ് ഉപയോഗിക്കണം. ഇവിടെ ആദ്യം പറഞ്ഞെടുത്ത് മസ്നാലി ഓക്കെയാണ്. ഒരു മസ്നാലി കുറെ തൊഴിലാളികൾ ഉണ്ടാകും. അരിജാലു യാക്കുലൂനല്ല റുസ അപ്പോൾ എല്ലാവരും ചോറ് തിന്നു പറഞ്ഞാൽ മതി, എന്റെ ബഹുജനൊന്നും വേണ്ട. അത്തുല്ലാബ് യദ്ഖുലൂനൽ ഫസല എന്ന് പറയാം. അപ്പൊ അവിടെ എന്താണ് ഫസല്? ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ പ്രവേശിക്കുന്നതാകാം, പ്രശ്നമില്ല. അപ്പൊ താജിർ വന്നപ്പോൾ അത്തുജാറു കച്ചവടക്കാർ എഫ്തഹൗന, എല്ലാ കച്ചവടക്കാരും കൂടെ ഒരു കടയാണ് തുറക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ദുക്കാന്റെ ബഹുജനം ചേർക്കണം. ദുക്കാന്റെ ബഹുജനം ദക്കാക്കീനു. അത്തുജാറു യഫ്തഹൂന അദ്ദക്കാക്കീന ഫി സാഅത്തി സാമിനതി. അപ്പോ ബിസിനസ്മാൻ ട്രേഡേഴ്സ് ഓപ്പണിംഗ് ഓപ്പണിംഗ് ഷോപ്സ് ഓപ്പണിംഗ് ദ ഷോപ്സ്. അവിടെ ബഹുജനം വേണം. അൽഹാമിസ് ഓക്കെ ആണോ? ഓക്കെ അൽഹാമിസ് അത്തബീബു യദ്ഹബുൽ ആന ഇലൽ മുസ്തഷ്ഫ. തബീബ്, തബീബിന്റെ ബഹുജനം എന്താ? അത്തിബ്ബ ആ അല്ല അത്തിബ്ബാഹു ആ യദ്ഹബൂന ആന ഇലൽ മുസ്തഷ്ഫ. അവിടെ എന്ത് ചെയ്യുന്നുണ്ടായാലും മുസ്തഷ്ഫയുടെ ബഹുജനം ചേരുന്നത്. കാരണം എല്ലാവരും ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇനഫ്, അത് മതി. പക്ഷെ ദക്കാനിൽ എങ്ങനെ പറ്റില്ല, തുജാർ യഫ്തഹൂന അവരെല്ലാരും കൂടെ ഒരു കട തുറക്കാൻ പറ്റില്ല. അസാദിസ് ഉഖ്തി തബഹസു അനിൽ മക്നസതി. അപ്പൊ തബഹസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തബഹസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉത്തിയായതുകൊണ്ടാണ് അല്ല അത് തന്നെയാണ് അർത്ഥം. എന്താ അന്വേഷിച്ചു ആ സെർച്ച് ചെയ്യുന്നു, ബഹസ് ആ സെർച്ച് അനിൽ അല്ലെങ്കിൽ മിക്നസ് റിസർച്ച് എന്നും പറയും കേട്ടോ. നിരീക്ഷണം നടത്തുന്നു എന്ന അർത്ഥത്തിലും ബഹസു അൽ ബഹസ് ചർച്ച എന്ന അർത്ഥത്തിലും വരും. അനിൽ മെക്കനസത്തി, മെക്കനസത്ത് ആ ബ്രോം ചൂട് അസാബിർ അസാബിർ അല്ല മുദരിസത്തു അദ്ദേഹം الفصل في الساعة الثامنة. المدرسات يدخلن يدخلنا الفصل ഫസിലേക്കാണോ മുദരിസാത്ത്? അല്ല ഒരു മുദരിസാത്ത് ഒരു ഒരു ക്ലാസ്സിലാവില്ല. എല്ലാരും ഒരു ഫസിലാ പോകുന്നത്? അല്ല 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 ആ അപ്പൊ എന്ത് ചെയ്യണം? ഫുസൂലാണോ ഫസൽ? ആ ഫുസൂലി ചേർക്കണം, ഫസലിന്റെ ബഹുജനം ചേർക്കണം. المدرسات ഫസൂൽ يدخلن الفصول في الساعات الثامنة. They are entering the classes. Teachers entering the classes at الساعات الثامنة at 8 o'clock. الثاني الطالبة تكتب الطلاب الدرس. يكتبون الدرس. طالبة الطالبات الطلاب أنا. الطالبات يكتبن الدرس. يكتبن الدرس. يكتبن الدرس. التاسعة زميلة أختي تعرف اللغة الفرنسية. അവിടെ എങ്ങനെ പറയുമ്പോൾ ജമീലത്ത് ഉഖ്തി, അപ്പൊ ഒരാളല്ലേ പറയാൻ പറ്റുള്ളൂ.
ആയിക്കോട്ടെ, ബഹുജനത്തിന് ഒരാളുടെ ഒരാളുടെ ഒരുപാട് ജമീലത്ത് ഉണ്ടാകാമല്ലോ. ജമീലാത്തു ജമീലാത്ത് ഉഖ്തി എന്ന് ജമീലാത്തു പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്റെ സഹോദരിയുടെ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞുള്ള കുഴപ്പമുണ്ടോ? ഇല്ല. ഇല്ല. ജമീലാത്ത് ഉഖ്തി, ഹലോ, ആ യാരിഫിന്, സ്കൂൾ ഫ്രണ്ട്സ്. യാരിഫിനൽ ലുഗത്തൽ ഫിറൻസിയത്ത്, അവരെല്ലാം ഫ്രഞ്ച് ലാംഗ്വേജ് അറിയുന്നവരാണ്. അല്ല, അഷിറത്തു ബിന്ദു അമ്മി തദ്രുസു ഫിൽ മദ്രസത്തി, ആ ബനാത്തു അമ്മി യദ്രുസ്ന ഫിൽ മദ്രസത്തി സാനവിയത്തി. മദ്രസ സാനവിയത്ത് എന്താണ്? സെക്കൻഡറി സ്കൂൾ. ആ സെക്കൻഡറി സ്കൂൾ. ഇവിടെ ഹൈസ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഹയർ സെക്കൻഡറി. അവർക്ക് ഹൈസ്കൂൾ ഇല്ല, അവർക്ക് മിഡിൽ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താ, പിന്നെ സെക്കൻഡറി സ്കൂളാണ്. അസാബിയാത്തു അന്യസിൽ ഫാനില്ല. എന്താ അന്യസിൽ ഫാനില എന്ന് പറഞ്ഞാല് മറ്റേ ഫീം തക്ക സ്ത്രീലിംഗ മക്ക മേക്ക് ഇറ്റ് ഫെമിനിൻ ഫി കുല്ലി മിനൽ ജുമലാത്തിയ ഫ്രം ദ ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ്. താഴെ വരുന്ന സെന്റൻസുകളുടെ ഓരോ നിലയും ഫാനിൽ എന്ത് ചെയ്യണം? മുഅന്നസാക്കണം. അതിന് എതിർസു അഹു കയാലിയു. അപ്പൊ ഏതാണ് ഇതിലെ ഇതിലെ ഫാഇൽ? ഏതാ അഹുക്കെ അഹു അഹുനാണ് ഇവിടുത്തെ ഫാഇൽ. അഹിനെ എന്ത് ചെയ്യണം ഇവിടെ? ആ ഒക്താക്കി മുഅന്നസാക്കി. അയിന് ഇവിടെ അതിന് എതിർസു അഹുക്ക എന്ന് ചോദിച്ചപ്പോ അതിന് തദ്രുസു ഉഖ്തുക്ക. അതിന് എതിർസു അഹുക്ക, അതിന് തദ്രുസു ഉഖ്തുക്ക. അസാനി യഷ്റബു അബി, യഷ്റബു അബിൽ കഹ്വത. ആ തഷ്റബു ഉമ്മിൽ കഹ്വത. യൽഅബു ത്തിഫ്ല് മഅ ഉഖ്തിഹി. ത്തിഫ്ലിന്റെ മുഅന്നസ് എന്താ? ത്തിഫ്ലൻ ത്തിഫ്ലത്തുൻ അത്തിഫ്ലത്തു തലാബു ത്തിഫ്ലത്തു മഅ ഉഖ്തിഹി. പെൺകുഞ്ഞ് കേട്ടാ, അത്തിഫിലു എന്ന് പറഞ്ഞപ്പോ ആൺകുഞ്ഞ്, അത്തിഫിലത്തു പെൺകുഞ്ഞ്. തിഫിലുൻ പെൺ ആൺകുഞ്ഞ്, തിഫിലത്തുൻ പെൺകുഞ്ഞ്. അറാബിയ യസ്ഹബു ത്വാലിബു ഇലൽ മദ്രസത്തി. തദ്ഹബു ത്വാലിബത്തു ഇലൽ മദ്രസത്തി. അയിന യജ്ലിസുൽ മുദരിസു, അയിന തജ്ലിസുൽ മുദരിസത്തു. അപ്പോ ഇവിടെ നമ്മള് അണ്ടർസ്റ്റാൻഡ് ഖുർആനിലെ പട്ടിക പഠിച്ച പോലെ തന്നെയാണ്. തദ്ഹബു തദ്ഹബു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അന്ത തദ്ഹബു എന്ന് പറഞ്ഞതും ഹിയ തദ്ഹബു എന്ന് പറഞ്ഞത് നമ്മളെ പഴയ രീതിയിൽ കാണും. നമ്മൾ പഴയ വീഡിയോ നോക്കിയാൽ കാണും. 20 മിനിറ്റത്തെ വീഡിയോ ഉണ്ട് യൂട്യൂബില്, അതിൽ കാണും. യൂട്യൂബിൽ 20 മിനിറ്റ് വീതമുള്ള ക്ലാസിന്റെ വീഡിയോ ഉണ്ട്, പഴയ ക്ലാസ് 2013 റെക്കോർഡിങ്. അതിലേക്ക് ഇതിന്റെ ഇതേ റിപ്പീറ്റേഷൻ കാണും. അപ്പൊ നമ്മൾ ദഹബയുടെ പട്ടിക മുഴുവൻ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ദാഹിബുൻ മധുഹൂബുൻ ദഹാബുൻ പറഞ്ഞതിന് ശേഷം ഹോയബു ഹിയത്ത് അദ്ഹബു അന്റെ തദ്ഹബു. നിങ്ങളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതിനുശേഷം നമ്മൾ പിന്നെ തദ്ഹബു മാത്രമേ ഇപ്പൊ പറയുമ്പോൾ ഹുവയും അന്തയും ഹിയ ഒക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മള് ദഹബത്ത് തദ്ഹബു. അത്താസിയ ഇപ്പൊ ഇത് മനസ്സിലായോ പറഞ്ഞത്? തദ്ഹബു എന്ന് പറയുന്നിടത്ത് രണ്ട് അർത്ഥം ഉണ്ടാവും. ഒന്ന് നീ പോകുന്നു, രണ്ട് അവൾ പോകുന്നു. ഇപ്പൊ എങ്ങനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും? എങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും? അന്ത തദ്ഹബു എന്ന് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കുകയാണ്. ഈ തദ്ഹബു എന്ന് പറഞ്ഞത് മറഞ്ഞ ആളോട്, തേർഡ് പാർട്ടിയെ കുറിച്ച്, മറിഞ്ഞിരിക്കണമെന്നില്ല കേട്ടോ, തേർഡ് പാർട്ടിയെ കുറിച്ച് സംസാരിക്കുന്നത്. മറിഞ്ഞ ആളെ നമുക്ക് മലയാളം
ഇംഗ്ലീഷിന്റെ അല്ല അറബിയുടെ ഗ്രാമറൊക്കെ പറയുന്നു അറിഞ്ഞ ആള് ഗായിബ് എന്നാണ് പറയുന്നത്. ശരിക്ക് നമ്മൾ ഉദാഹരണമായിട്ട് എന്റെ മകളുണ്ട്, എന്റെ മകളെ കുറിച്ച് പറയുമ്പോ എന്താ ഹിയ തദ്രുസു എന്നല്ലേ പറയുന്നത്. ഞാനും മകളും ഭാര്യയും കൂടെ പോയി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്റെ മകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്ത് ചെയ്യും? ഇസ്മുഹ ഫാത്തിമത്തു ഹിയ തദ്രുസു എന്നാണ് പറയുന്നത് അല്ലേ. അല്ല ഹാദിഹി ബിന്തി, ഇതെന്റെ മകളാണ്. ഇസ്മുഹ ഫാത്തിമത്തു ഹിയ തദ്രുസു എന്ന് പറയും. തേർഡ് പേഴ്സൺ, അപ്പൊ മറിഞ്ഞയാളല്ലല്ലോ, തേർഡ് പേഴ്സൺ എന്നർത്ഥം. തേർഡ് പേഴ്സൺ, തേർഡ് ഓക്കെ, പേഴ്സൺ എന്ന് പറയും. അപ്പൊ തദ്ഹബ് എന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളോട്, അതായത് സംസാരം കേൾക്കുന്ന ആളോട് പറയുമ്പോൾ തദ്ഹബു എന്ന് പറയും. സെക്കൻഡ് മറ്റത് പേഴ്സൺ, തേർഡ് പാർട്ടിയെ കുറിച്ച് ആണ് ഫെമിനിൻ പറയുമ്പോഴത്തേക്ക് എന്താണ് അത് ഹിയ തദ്ഹബു, ഈ തദ്ഹബു. അപ്പോഴെന്ത് ആ വ്യത്യാസം അവിടെ കോണ്ടെക്സ്റ്റിൽ നിന്നും മനസ്സിലാകും, കോണ്ടെക്സ്റ്റിൽ നിന്നും മനസ്സിലാകും. അയ്യോ ഇല്ലെങ്കിലും അത് ഈ ഫാത്തിമത്തു തദ്രുസു ബി ജാമിയത്തിയാം എന്നൊക്കെ പറയുമ്പോൾ എന്തായി അവിടെ മകളെ കുറിച്ചെല്ലാം പറഞ്ഞെന്ന് മനസ്സിലായി. അത്താശയാത്തു ഷബ്ബിൽ ഫേല ഫി കുല്ലി മിനൽ ജുമല ആതിയ തീല മുദാരിയായി, ഇവിടെ പറഞ്ഞതിന് എല്ലാത്തിനും എന്ത് ചെയ്യണം? മുദാരിയാക്കാം. അന ذهبت الى السوق، انا ذهبت إلى السوق، انا ذهبت ذهبت الى السوق، مضارياكي بري انا اذهب الى السوق. ابو الثاني غسل الولد وجهه بالصابون، وين مين بري؟ أصلت أصلت البنت وجهه ايه انا ايه انا خبي الفعل في كل يغسل، من الجمل يغسل التي الى الولد، مضارع، مضارع يغسل كم؟ يغسل الولد وجهه بالصابون، يغسل الولد وجهه بالصابون. الثالث الطلاب خرجوا من الفصل، الطلاب خرجوا، الطلاب يخرجون، يخرجون يخرجون ولا من ورين الفصل، يخرجون من يخرجون الفصل، يخرجون من الفصل، يخرجون بأي من الفصل. جامعة بأي جامعة درست يا فيصل؟ تدرس يا فيصل؟ تدرس بأي يا جامعة فيصل. تدرس يا فيصل؟ الخامسة الطلاب والطالبات دخلنا الفصل، يدخلنا الفصل، يدخلنا الفصل. يدخلنا الفصل. السادس لعبت آمنة مع أختها، تلعب آمنة مع تلعب أختها، آمنة، كتب المدرس الدرس على السبورة، يكتب المدرس الدرس يكتب على السبورة، المدرس. الثامنة سأل الطلاب المدرس أسئلة كثيرة، يسألون الطلاب المدرس يسألون الطلاب. التاسعة نزل الركاب من الحافلة، ينزل، ينزل ينزل الركاب. يقول سأل الطلاب، يسأل الطلابون، سوري يسأل يسأل طلاب الطلاب، يسأل الطلاب. نزل الركاب، ينزل الركاب. انزل الركاب، العاشرة تغسل تغسل أم الثياب، لا 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 تغسل اوكي، تغسل أمي تغسل الثياب. أم الثياب، اوكي، غسلت تغسله. العاشرة تأمل المثالين، تأمل المثالين ثم حول الأفعال في الجملة الآتية في إلى أفعال منفية، منفية دارن نيجاتيف كتا، نيجاتيف أنا prohibition form أنا نيجاتيف أنا. تأمل المثالين، ഉദാഹരണത്തെ രണ്ട് ഉദാഹരണത്തെ കുറിച്ച് ശ്രദ്ധിച്ചു വായിക്കുക. ഉദാഹരണം തുമ്മ ഹബിൽ ദൻ കൺവെർട്ട് അല്ല ദ വെർബ്സ് ഫിൽ كتب ജുമൽ أحمد ആതിയ. الدرس، ما كتب أحمد الدرس، അപ്പൊ കത്തബ അഹമ്മദ് ദർസ പറഞ്ഞപ്പോ മാ കത്തബ അഹമ്മദ് ദർസ എന്താണ് മാവി വന്നപ്പോഴത്തേക്ക് മാ ഉപയോഗിച്ചു. ما വേണം، മറ്റതാണെങ്കിൽ لا يكتب വേണം، أحمد الدرس പറഞ്ഞപ്പോ لا لا يكتب أحمد الدرس. يكتب أحمد الدرس، അപ്പൊ ഇതെന്താണ് നെഗറ്റീവ് നെറേഷൻ ആണ് കേട്ടോ, പ്രൊഹിബിഷൻ അല്ല. പ്രൊഹിബിഷൻ പറഞ്ഞാൽ ലാ തക്തബ് നീ എഴുതരുത് എന്നതാണ്.
നെഗറ്റീവ് നരേഷ്. അല്ലവൽ അനാശപുഷായ അനല അശ്രപുഷായ. അനല അശ്രപുഷായ. അനാശപുഷായ لعبنا كرة القدم اليوم. ما لعبنا كرة القدم اليوم. ما لعبنا. الثالث أبي يذهب إلى السوق أبي كل يوم. لا يذهب إلى السوق كل يوم. الرابع أختي تدرس بالجامعة. أختي لا تدرس بالجامعة. الخامسة أخفلت سورة النبأ يا مريم. ആ മാ അവിടെ അങ്ങനെ പറയോ, ആ മാ അഭിമത്തി അമാ അഭിമത്തി ഹഫിൽത്തി അഭിമത്തി സൂറത്ത്. നീ സുഹൃത്തിന് പ്രത്യക്ഷമാക്കിയില്ലേ ഫാത്തിമ മറിയം. الحادي عشر تعمل الأمثلة ثم أجب عن الأسئلة الآتية مستعملا حرف الاستقبال. حرف الاستقبال മുസ്തഖ്ബലിന്റെ അക്ഷരം ചേർക്കണം. മാഹിയ ഹർഫൽ ഇസ്തിഖ്ബാൽ. ഇസ്തിഖ്ബാൽ ഹർഫൽ നമ്മൾ പറഞ്ഞു സയസ്ലാ നാറൻ എന്ന് പറഞ്ഞ എന്താണ് സമീപഭാവിയിൽ. അത് ഹർഫുൽ ഇസ്തിഖ്ബാൽ അപ്പൊ എന്താണ് ഭാവിയെ സൂചിപ്പിക്കുന്ന അക്ഷരം. ഉദാഹരണത്തെ കുറിച്ച് ശ്രദ്ധിച്ച് വായിക്കുക. അധ്യാപകൻ നാളെ മടങ്ങി വരും. മുഅന്നസായ നാമങ്ങളൊക്കെ എന്താണ്? മുഅന്നസായ നാമങ്ങൾ ഫാത്തിമത്ത് ഗൈർ മുൻസരിഫ് അല്ലേ? ഹംസത്ത് ഗൈർ മുൻസരിഫ് അല്ലേ? ഹംസത്ത് മറന്നുപോയാ? സ്ത്രീലിംഗ നാമങ്ങളെല്ലാം എന്താണ്? ഗൈർ മുൻസരിഫാണ്. ഫാത്തിമത്തു, ഹംസത്തു, മക്കത്തു എന്താണ്? വയറു മുൻസരിപ്പാണ്. അപ്പൊ അത് വയറു മുൻസരിപ്പ് എന്ന് പറഞ്ഞാൽ അത് തൻവീൻ സ്വീകരിക്കാത്തതാണ്, അതേപോലെ കസ്രം സ്വീകരിക്കില്ല. അതിനാണ് വയറു മുൻസരിപ്പായ നാമം എന്ന് പറയുന്നത്. മക്കത്ത ഞാൻ മക്കയിലേക്ക് പോകും. ബാദ ഉസ്ബുഇൻ ഇൻഷാ സാദ്ഹബു ഞാൻ പോകും ഒരാഴ്ചയ്ക്ക് ശേഷം. ഹംസ ജീൻ أذهب إلى الملعب كل مساء. سأذهب إلى هذا المساء إلى لا 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 ഇവിടെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. തമ്മിൽ ഹംസിലെത്താന്നാണ് പറഞ്ഞത്. ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. ഉദാഹരണങ്ങളാണ് ഹംസ ബാ ജീം ഉദാഹരണങ്ങളാണ്. ഉദാഹരണങ്ങളിൽ അദ്ഹബു ഇലൽ മലാബി കുല്ല മസായി അവിടെ എന്ത് ചെയ്തിട്ടില്ല? സായി എന്ന് ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താ? അത് കഴിഞ്ഞിട്ടല്ലേ. അതെ അതെ ഓക്കെ. അവിടെ എന്താണ് സാ ഉപയോഗിക്കാഞ്ഞത്? അത് എല്ലാ ദിവസമാണെന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാ ദിവസം ആകുമ്പോൾ എന്താ എന്താ വരേണ്ടത്? ഹാബിച്വൽ ആക്ഷൻ ആണ്. ഹാബിച്വൽ ആക്ഷൻ ആകുമ്പോഴും യദ്ഹബു ഉണ്ട്. ഹാബിച്വൽ ആക്ഷൻ ആകുമ്പോൾ യദ്ഹബു എന്നാണ് ഉപയോഗിക്കുന്നത്. അദ്ഹബു സാ വേണ്ട കേട്ടോ. ഹാബിച്വൽ ആക്ഷൻ ആകുമ്പോൾ മുതാരിയായ പേര് ഉപയോഗിച്ചാൽ മതി. അവിടെ ഇസ്തഖ്ബാലിന്റെ ഹർഫൊന്നും വേണ്ട. പിന്നെ പറഞ്ഞെന്താ? സഅദ്ഹബു ഹാദൽ മസാഅ ഇലൽ മഖ്തബത്തി. എല്ലാ ദിവസവും ഞാൻ എല്ലാ സായാഹ്നത്തിലും ഞാൻ കളിക്കളത്തിലേക്കാണ് പോകുന്നത്. സഅദ്ഹബു ഹാദൽ മസാഅ ഹാദൽ മസാഅ ഈ വൈകുന്നേരം ഈ വൈകുന്നേരം ഈ സായാഹ്നത്തിൽ ഞാൻ. ഹലോ സാറേ, ഈ കുല്ല മസായെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ സാ വേണ്ടാന്ന് പറഞ്ഞത്? കുല്ല് വന്നു കഴിയുമ്പോ ഹാബിച്വൽ ആക്ഷൻ ആയില്ലേ? ആ അപ്പൊ പിന്നെ അത് കബൂന്ന് മാത്രം മതി. അപ്പൊ ഫേല് മുതാരി മാത്രം മതി. എങ്ങനെ സായർക്ക് പിന്നെ പറയാൻ പറ്റും?
ആ സാ പിന്നീട് ആണല്ലോ വരുന്നത് അല്ലേ. പിന്നീട് വരുമ്പോ ഹാബിച്വൽ ആക്ഷൻ ആവോ? ഇല്ല സാ തീർച്ചയായും എന്നുള്ള ഒരു ഓർമ്മയിലാ പറഞ്ഞത്. അല്ല, സാ തീർച്ചയായും ആയിക്കോട്ടെ, സാ തീർച്ചയായും ആണ്, പക്ഷെ അതോടൊപ്പം എന്താണ്? അത് മുസ്തഖ്ബലിന്റെ അക്ഷരം കൂടിയാണ്. സഹസ്രനാറൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അവൾ പ്രവേശിക്കും എന്നാണ്, അവൻ പ്രവേശിക്കും എന്നാ പറഞ്ഞത് അല്ലേ. പിന്നെ അത് ഉറപ്പായുമാണ്, അനതി വിധുവിന്റെ പിന്നീടാണ്. ഭാവിയിലാണ്. ആ അനതി വിധുവിന്റെ ഭാവിയിലാണ്. പക്ഷേ ഇതെന്താണ്, ഹർഫുൽ ഇസ്തഖ്ബാൽ വരുമ്പോഴാണ് അത് വരുന്നത്. കുല്ലയമസാ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കുല്ല് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ വരുമ്പോൾ മുതാരി ഫെയിൽ മുതാരിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. അവിടെ ഹുറൂഫുൽ ഇസ്തിഖ്ബാൽ ഒന്നും വേണ്ട. ഓക്കെ, സഅദ്ഹബു ഹാദൽ മസാ, ഈ സായാഹ്നത്തിൽ ഞാൻ പോകും. ഇല്ല അൽ മക്തബത്തി, ഇല്ല അൽ മക്തബത്തി ലൈബ്രറിയിലേക്കാണ് പോകുന്നത്. അൽ അവൽ തമരീനിൽ അവൽ മിൻ ബഗ്ദാദ് യാ അലിയു. അപ്പൊ എന്താ പറഞ്ഞ അലി? സയർജു ബാദ ഉസ്ബൂഇൻ. ആ സയർജു ബാദ ഉസ്ബൂഇൻ, ഇവിടെ ഉത്തരവുണ്ടല്ലേ, അടുത്ത മുതലാണ് ഉത്തരം എഴുതേണ്ടത്. ഏതൊരു ഷേഖ് ഒന്നല്ല, ആണുങ്ങൾ ശബ്ദം കേട്ട് കുറച്ച് ലേറ്റ് ഓഫീസിന് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അബ്ദുറൌഫ്. അബ്ദുറൌഫ് ആണ്. നിങ്ങളാണ് എല്ലാവർക്കും റിമൈൻഡർ അയച്ചല്ലേ? ആ ഞാൻ റിമൈൻഡർ അയച്ചു, പെട്ടെന്ന് ഓർത്തോണ്ട്. ആ ലിങ്ക് മുകളുടെ ലിങ്ക് ഷെയർ ചെയ്താൽ മതി, ആ ലിങ്ക് അവിടെ ഉണ്ടാവും, ആ ലിങ്ക് ഷെയർ ചെയ്താൽ മതി കേട്ടോ. മറ്റേ തദ്ഹബ് റിസാലത്ത് അല്ല, അയിന തദ്ഹബ് ഹാദൽ മസാ. ഹസബു ഇല സൂഖി അസൽ മസാ ഉച്ചാരണം വരാൻ പാടില്ല, വരുമ്പോ ഉച്ചാരണം വരാൻ പാടില്ല. ജായും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പറയുമ്പോ നാവ് പുറത്ത് അല്പം പുറത്തേക്ക് വരും, വരുമ്പോ നാവ് പല്ലിന്റെ അകത്താണ്. മഹ്റജ് എന്ന് പറയുന്നത് എന്താണ്? നാവിന്റെ തെല്ലിന്റെ നാവിന്റെ നാവിന്റെ അഗ്രം അല്പം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് നാവിന്റെ അഗ്രത്തിലാണ് മേൽപ്പല്ല് തട്ടേണ്ടത്, മേൽപ്പല്ലിന്റെ അഗ്രം തട്ടേണ്ടത്. അതേസമയം ജ പറയുമ്പോൾ എന്താണ്? പല്ലിന്റെ ഉള്ളിലാണ് നാവുള്ളത്. എവിടെ പോയതാ പറഞ്ഞു? മാർക്കറ്റിൽ പോകും. റിസാലത്ത് അറിയില്ലേ? റിസാലത്ത് എന്നറിയാം, നമ്മൾ തൗഹീദ് റിസാലത്ത് ആഖിറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിസാലത്ത് ഏതാ? ഈ റിസാലത്ത് ഏതാ? സന്ദേശം. ആ അതിലുള്ള സന്ദേശം മറ്റേ തൗഹീദ് റിസാലത്ത് ആഖിറത്ത്. റിസാലത്ത് പറഞ്ഞ സന്ദേശം തന്നെയാണ്, പക്ഷേ അതെന്താണ് റിസാലത്ത് എന്ന് പറയുന്നത്? നമ്മൾ സാങ്കേതിക പദമായിട്ട് എടുക്കുക. അപ്പൊ പിന്നെ എന്തായി റിസാലത്ത് എന്ന് പറഞ്ഞ ദൗത്യം? റസൂലായിരിക്കുന്ന റസൂൽ വരെ ആഗതനാകുന്നതായ ആ പ്രക്രിയക്കാണ് റിസാലത്ത്. അള്ളാഹ് തിരഞ്ഞെടുത്ത ദൂതന്മാര് വരും, ആ ദൂതന്മാർ മനുഷ്യന്മാർക്ക് മാർഗദർശനം നൽകും, അള്ളാഹുവിടുന്ന് അവർക്ക് സന്ദേശം കിട്ടും, അതാണ് റിസാലത്ത് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സന്ദേശം? തക്തബ് റിസാലത്ത് മറ്റാ തക്തബ് റിസാലത്ത് ഉമ്മിക്കായോട് അക്തബ് റിസാലത്ത് കുല്ല ഇവിടെ എന്താണ് ഇസ്തിഖ്ബാൽ ചേർക്കണം എന്നല്ലേ പറഞ്ഞു? എപ്പോഴാണ് ഇസ്തിഖ്ബാൽ ചേർക്കണം പറഞ്ഞില്ലേ? ഹർഫുൽ ഇസ്തിഖ്ബാൽ ചേർക്കണം. സഅക്തുബു ഹാ വേണമെങ്കിൽ ഉപയോഗിക്കാം. സഅക്തുബു ഹാ ഗദൻ ഔ സഅലത്ത മസാ എപ്പോഴാണ് ബാഅദ സലാത്തുൽ അസർ എന്നൊക്കെ പറയാം.
الرابع متى تغسل السيارة يا ولد؟ سأغسل السيارة. سأغسلها سأغسلها ستغسلها تغسلها لا هذا ساعتي هذا الأسبوع هذا أسبوع علي دي بس أنا اللي عندي هذا يوم الجمعة يوم يوم الجمعة من اللي يعيش غريبا سأغسلها بالجامعة في يوم الجمعة تغسلها في يوم الجمعة سأغسلها بيو بيو ملصق بي اللي بلا وراه يوم الجمعة ونقول في يوم الجمعة ولا يعني يوم الجمعة വെള്ളിയാഴ്ചയിൽ കഴിയാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം വെള്ളിയാഴ്ച എന്നുള്ള ആയിട്ട് ഉപയോഗിക്കാം. അപ്പം പറഞ്ഞാൽ സമയ സന്ദർഭം അതിന് വരുമ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ എടുത്ത് പറഞ്ഞാൽ മതി. الخامس متى تذهب إلى إلى الحلاق يا هشام؟ من الحلاق؟ حلاق معنا باربر شوب. حلاق باربر شوب ولا حلاق نرجع باربر 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 شوبنا حلاقة اللي يجري كده بيرتاعي ولا ليه؟ ഓർക്കുന്ന എല്ലായിടത്തും കണ്ടുപോലെ ഓർമ്മ അങ്ങനെ പറഞ്ഞു. ഒന്നുള്ള ബോർഡ് നോക്കുമ്പോ ഹല്ലാക്ക് എന്നായിരിക്കുമല്ലോ, ഹല്ലാക്കത്ത് ഒന്നായിരിക്കും. ഹല്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബാർബർ യഹ്ലഖൂന എന്നൊക്കെ ഒരു വാക്ക് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ആദ്യമാര് തലമുണ്ടനം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ യഹ്ലഖൂന റുഊസഹും എന്നാ പറഞ്ഞു. അപ്പൊ ഹലക യഹ്ലിഖു എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്തു. അപ്പൊ ഹാലിഖുൻ ഷേവ് ചെയ്യുന്നവൻ. ഹല്ലാഖ് എന്നാണ് ബാർബറിന് ഇസ്മുൽ ഫാഇൽ ഹല്ലാഖ് എന്നാണ്. അസാദിസ് ഫീ അയ്യി മഹത്തത്തിൻ തൻസിലു യാ സയ്യിദി. അതിന്റെ അർത്ഥം പറയണ്ടല്ല, അതിന്റെ ആൻസർ പറയണ്ട. അർത്ഥം എന്താ? ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഹർഫുൽ ഇസ്തിഖ്ബാൽ ഉപയോഗിക്കണം. സതസ്ഹബു ഇലൽ ഹല്ലാഖി ബഅദ സതസ്ഹബു സതസ്ഹബു എന്ന് പറയോ? സതസ്ഹബു മത്താ തസ്ഹബു എന്നാണ് ചോദ്യം. സതസ്ഹബു ഇലൽ ഹല്ലാഖി സതസ്ഹബു ഇലൽ ഹല്ലാഖി ബഅദ മസാഅൽ യൗം ഇന്ന് വൈകുന്നേരം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും പോകണമെന്നില്ല. അപ്പൊ അയാളെ കണ്ടപ്പോ ബാർബറിന്റെ അടുത്ത് പോകാത്ത എന്താന്നായിരിക്കും ചോദ്യം. ഏതാ ബാർബറിന്റെ അടുത്ത്? അപ്പം നീ എപ്പോഴാ ബാർബറിനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വൈകുന്നേരം പോവാ, അല്ലെങ്കിൽ അതുപോലെ സമയം പറയാം, കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും പോവാം, കുഴപ്പമില്ല. ഗ്രാമർ ശരിയാണ്. അസാദിസ് ഫി അയ്യി മഹത്തത്തിൻ തൻസിലു യാ സയ്യിദി. മഹത്തത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്. ഇവിടെ തൃശ്ശൂരും കോഴിക്കോടൊന്നും വേണമെന്നില്ല. ഈ എന്തിയാണ് തൻസിലുവിന്റെ കൂടെ ഹർഫുൽ ഇസ്തിഖ്ബാൽ ചേർത്ത് പറയണം മാത്രം മതി, ആൻസർ പറയണ്ടല്ലോ. നിങ്ങൾ കോഴിക്കോട് ഇറങ്ങിയാലും കൊള്ളാം, കൊച്ചിയിൽ ഇറങ്ങിയാലും കൊള്ളാം, ഇവിടെ നമുക്ക് ഈ ഹർഫുൽ ഇസ്തിഖ്ബാൽ വേണം. അല്ലെങ്കിൽ മഹത്തത്തിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ മഹത്തത്തിൽ കാലിക്കൂട്ട്, എവിടെ കാദിമത്ത് പറഞ്ഞാ വരുന്നത്. കദീമ വന്നു, നെക്സ്റ്റ് സ്റ്റേഷൻ, നെക്സ്റ്റ് വൺ എന്ന അർത്ഥത്തിലാണ് കേട്ടാ. അപ്പൊ ഇത് ഇവിടെ നിന്ന് തീരുന്നില്ല, നമുക്ക് ഇവിടെ നിർത്തുകയാണ്. ഈ സ്റ്റേഷൻ നമുക്ക് ഇറങ്ങാം. ഓക്കെ, 12 മുതൽ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വായിക്കും ഇൻഷാല്ലാ. ഞാൻ മുമ്പായിരിക്കും നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ വായിച്ചു നോക്കുക. ബാക്കി ഭാഗം നമുക്ക് വായിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ, പിന്നെ നമ്മളെ പ്രാക്ടീസ് ചെയ്ത് പോകാം എന്ന അർത്ഥത്തിലാണ് ഞാൻ ക്ലാസ് തന്നെ വായിച്ചത്. നമ്മളെ മണ്ടത്തരങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എന്താവും? മണ്ടത്തരങ്ങൾ പറഞ്ഞാലേ നമ്മൾ പഠിക്കുള്ളൂ, കാരണം അത് പറഞ്ഞങ്ങ് തീർന്നു, പിന്നെന്തായി ഓപ്പണായി.
നമുക്കൊരു സംസാരിക്കാനുള്ള ഒരു ഹിൻഡ്രൻസ് ഉണ്ട്, ഒരു തടസ്സം ഉണ്ടാവും. ആ തടസ്സം ദൈ കെട്ടിക്കൊടുക്ക് മാറി, പിന്നെ നമുക്ക് തെറ്റ് പറഞ്ഞ് വരാൻ സാധ്യത കുറവാണ്. തെറ്റ് നേരത്തെ തന്നെ അധ്യാപകനുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള തെറ്റങ്ങ് പോയി, പിന്നെ ശരിയേ വരുള്ളൂ. അപ്പൊ ആ രീതിയിൽ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, അത് ഖുർആൻ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച രീതിയിൽ ഖുർആൻ വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാകുന്നതിന്റെ തോത്, അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ കൂടുതൽ ഖുർആനെ കുറിച്ചുള്ള കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാകും. അതേപോലെ അതിന്റെ സരിതിയെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പറഞ്ഞതിന്റെ തീവ്രതയും അതിന്റെ ശരിയായ ഘടനയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും അസ്സലാം.